അപ്പൊ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു വാഴക്കൂമ്പ എടുത്തത്. അതിന്റെ ഈ മേൽഭാഗത്തെ ഇതെല്ലാം ഇളക്കി കളയണം, ഈ തൊണ്ടെല്ലാം ഇളക്കി കളയണം. ഇത്രയും മതി, കുറച്ച് വൈറ്റ് ഒന്ന് കാണുന്നിടം വരെ ഇളക്കിയാൽ മതി. അകത്തോട്ടുള്ള ഈ പൂവ് നമുക്ക് കളയണ്ട, ഇതും കൂടെ ചേർത്ത് അരിഞ്ഞിടാം. ഇതൊന്ന് കഴുകിയെടുക്കണം. ഇത് അരിഞ്ഞിടാൻ വേണ്ടി കുറച്ച് വെള്ളം എടുക്കണം. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ കുറച്ചൊരു മോരും വെള്ളം പോലെ ആകും. അതിനകത്തോട്ടാണ് നമ്മൾ ഇത് അരിഞ്ഞിടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ വാഴപ്പൂ കറക്കത്തുമില്ല, അതുപോലെ അതിലിങ്ങനെ നാര് വലിയത്തില്ലേ, അതൊട്ടും കാണത്തുമില്ല, പിന്നെ കയ്പ്പും കാണത്തില്ല. ഈ പൂവാണെങ്കിൽ ഇങ്ങനെ ഇളക്കി മാറ്റണം. എന്നിട്ട് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം മേൽഭാഗം ഒന്ന് കൊത്തണം. ഇതേപോലെ എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിടണം. ഇതിൽ തന്നെ വെച്ചരിയാനാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആ വെള്ളത്തിലോട്ട് തന്നെ വീണോളൂ. ഇതിപ്പോ ആദ്യം നമ്മൾ ഇങ്ങനെ കൊത്തിപ്പിടിച്ച് അരിയല്ലേ, ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരുമ്പോ ഇതിന്റെ ഒരു കുറച്ച് ഭാഗമാകുമ്പം ഇതിന്റെ നടുവിലത്തെ തണ്ട് കുറച്ച് കട്ടിയായിരിക്കും. നമ്മൾ അത് അരിഞ്ഞിടരുത്, അത് അരിഞ്ഞിടുവാണെങ്കിൽ ഈ വാഴക്കൂമ്പ് കഴിക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ അങ്ങ് പൊടിച്ച് നമുക്കറിയാൻ പറ്റും ഇതിങ്ങനെ കട്ടി ചെയ്യാൻ നേരത്തെ കുറച്ചൊരു കട്ടി തോന്നിക്കും. ഇതിപ്പോ കുഴപ്പമില്ല, ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ അരിഞ്ഞിടാം. അതുപോലെ പാളയന്തോടൻ പഴം, ഞാലിപ്പൂവിനെ, നമ്മുടെ ഏത്തക്കയല്ലേ, നേന്ത്രക്ക, അതിന്റെയൊക്കെ കൂമ്പായിരിക്കും നല്ലത് തോരനെടുക്കാൻ. തോരനും കറിക്കും ഒക്കെ നല്ലത് അതിന്റെ കൂമ്പായിരിക്കും. ഇപ്പൊ നമ്മളിങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരുമ്പോൾ കണ്ടില്ലേ നടുവിൽ ഒരു വൈറ്റ് കളർ, ആദ്യമൊക്കെ നമ്മൾ അത് അരിഞ്ഞിടാം, കാരണം അത് കുറച്ച് കട്ടി കുറവായിരിക്കും. കണ്ടില്ലേ, നമ്മൾ ഇതിന്റെ ഒരു പകുതി ഭാഗമാകുമ്പോൾ തൊട്ട് ഈ നടുവിൽ ചേർത്ത് കൊത്തരുത്, ഇങ്ങനെ സൈഡിൽ നിന്ന് വേണം കൊത്താൻ. എന്നിട്ട് അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം പതുക്കെ പതുക്കെ. കണ്ടില്ലേ, നടുവിലോട്ട് ഇങ്ങനെ അതങ്ങ് കട്ട് ചെയ്യരുത്, ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തണം പതുക്കെ പതുക്കെ അരിഞ്ഞ്. ഇത് കണ്ടോ, ഈ മിഡിൽ ഭാഗം ഇങ്ങനെ തന്നെ നിൽക്കും. ഇതുണ്ടല്ലോ, ഇതേപോലെ അരിഞ്ഞെടുക്കണം. കുറച്ചാകുമ്പോൾ ഇതങ്ങ് ഒഴിച്ചു കളഞ്ഞാൽ മതി. ഇത് കണ്ടില്ല, ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ നടുവ് ഭാഗം ഇങ്ങനെ നിർത്തിയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അതുപോലെ ഈ പൂവില്ലേ, നല്ല പിഞ്ചാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് എടുക്കണ്ട. അതും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിരുന്നു. ഈ വാഴപ്പൂ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ടാരെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലതായിട്ട് കഴുകിയെടുക്കാം. ഇതുണ്ടോ, ഇത് ഇട്ടാൽ നല്ല നിറത്തിലിരിക്കും, ഇങ്ങനെ വെളുത്ത് തന്നെ ഇരിക്കും നമ്മളിങ്ങനെ കഴുകിയെടുക്കുമ്പോഴും. ഇപ്പൊ അരപ്പന് വേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 4 മീഡിയം സൈസ് വെളുത്തുള്ളി ചതച്ചത്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊ മിക്സിയിലൊന്നും ചതക്കേണ്ട കാര്യമില്ല, നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ നല്ല തോരന് പരുവത്തിൽ കിട്ടും. ഇപ്പൊ ഞാൻ നല്ലതായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കടായിലോട്ടെ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കടുവ് കുറക്കാൻ വേണ്ടി. ഒരു 1/2 ടീസ്പൂണോ 2 ടീസ്പൂണോ മതി. ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുവ് ഇട്ട് കൊടുക്കണം. അതുപോലെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 വറ്റൽമുളക് കട്ട് ചെയ്തത്. ഈ ഉഴുന്ന് പരിപ്പൊക്കെ കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട്, ഇതിലോട്ട് ശകലം കറിവേപ്പില. ഈ വാഴക്കൂമ്പ് ഞാനിവിടെ 2 പ്രാവശ്യം കഴുകിയിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞു വെച്ചേക്കുക. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ചതച്ചു വെച്ചേക്കുന്ന തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു മീഡിയത്തിന് ലോയ്ക്ക് ഇടയിൽ വെച്ചാൽ മതി. ഇത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കൂട്ടി വെക്കണം. എന്നിട്ടിത് തീ കുറച്ച് വെച്ച് വേണം വേവിക്കാൻ. ഈ ആവിയിൽ വേണം ഇത് വേവാൻ. വേണമെങ്കിൽ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം, അത്രേ ഒഴിക്കാവൂ, അതിൽ കൂടുതലൊന്നും ഒഴിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അടുക്കി പിടിച്ചേക്കും. അപ്പൊ തീ കുറച്ച് വെച്ചുവേണം ഇങ്ങനെ വേവിക്കാൻ. ഇപ്പൊ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വാഴക്കൂമ്പെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം.
ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാന്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ കമന്റ്സ് എല്ലാം അറിയിക്കണം. താങ്ക് യു.